हेलो वेलकम टू चित्तूस बर्ड मत्तोरु सिंपल रेसिपीयुमायिट्ट इन्न या वीण्डुम वन्निरिक्कयाण फ्रेंच टोस्ट आण इन्नत्ते ऐटम वळरे ईसी आयिट्टुळ्ळ ओरु ब्रेक्फास्ट ऐटमाण नम्मळ वेरुत्ते ब्रेड मुरियिच्च कुट्टिकळ्क्कोक्के कोडुक्कारुण्डल्ले अप्पोळ अतिनु पकरमायिट्ट इतुपोलेयोन्नु कोडुत्तु नोक्कुकयाणेंकिल् अवर्क्क् वळरे अधिकम् इष्टप्पेडुम अप्पोळ नमुक्क् एंगने तयाराक्कुन्नेन्न् नोक्काम अतिनु मुन्नायिट्ट എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കും കമൻസൊക്കെ ഇട്ടവർക്കും ഒരുപാട് താങ്ക്സ് എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ റീഡ് ചെയ്തു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട നാല് ബ്രെഡ് സ്ലൈസ് വൈറ്റ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡല്ല പിന്നെ നമുക്ക് വേണ്ടത് കാൽ ഗ്ലാസ് പാല് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസാണ് ചേർക്കുന്നത് ശരിക്കും ഇതിനകത്ത് ചേർക്കുന്നത് കറുവപ്പട്ടയുടെ പൊടിയാണ് ചേർക്കാറുള്ളത് പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് കറുവപ്പട്ടയുടെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാം അല്ലെങ്കിൽ രണ്ടും ചേർക്കാം ഒതൻറ്റിക് ആയിട്ടുള്ള ഫ്രഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയിൽ ചേർക്കുന്നത് കറുവപ്പട്ടയുടെ പൊടിയാണ് പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു നുള്ള് ഉപ്പ് പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം ഞാനേതായാലും ഒരു ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട എല്ലാം പഞ്ചസാരയൊക്കെ അതിലൊന്ന് മിക്സായി അലിഞ്ഞ് വരണം അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കാം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരല്പം ബട്ടർ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത് പതുക്കെ തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നമ്മുടെ ബ്രെഡ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് രണ്ട് സൈഡും തിരിച്ചിടണം ഒരുപാട് കുതിർന്നു പോകരുത് ബ്രെഡ് കുതിർന്നു പോയി കഴിഞ്ഞാൽ കുട്ടിപ്പോവും രണ്ട് വശം പതുക്കെ ഒന്ന് നനച്ചതിന് ശേഷം പാനിലേക്ക് വെച്ചെടുക്കാം ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസൊക്കെ എന്നെ അറിയിക്കണം താങ്ക് യു